കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വർഷാവർഷം ആനുവൽ സ്റ്റാർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും എല്ലാ വർഷവും ഫെബ്രുവരി മാസം ത്തിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് ഇപ്പോൾ ഓരോ വർഷവും ഓരോ ദിക്കുകളിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും ആ നക്ഷത്രങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള അപ്പം നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ അതിനെ കൂടുതലൊന്ന് എൻഹാൻസ് ചെയ്തു കൊടുക്കുകയും മോശം നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന റെമഡികൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ വരുന്ന നക്ഷത്രങ്ങൾ അതായത് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ അതിൽ ഒൻപത് നക്ഷത്രങ്ങളുണ്ട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് നാല് ദിക്കുകളിൽ ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അതുപോലെ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്നീ നാല് ഡയറക്ഷനിലും വരുന്നുണ്ട് അപ്പോൾ നാല് നാല് എട്ട് എട്ട് ഡയറക്ഷനായി എന്നിട്ട് വീടിൻ്റെ ബ്രഹ്മസ്ഥാനം മധ്യഭാഗത്ത് ഒരു നക്ഷത്രം വരുന്നുണ്ട് അങ്ങനെയാണ് ഒൻപത് നക്ഷത്രങ്ങൾ അത് ഓരോ വർഷവും ഞാൻ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും ഓരോ നക്ഷത്രങ്ങളും വരുമ്പോൾ ആ നക്ഷത്രത്തിന് ഒരു വർഷം ആ നക്ഷത്രം എവിടെ നിൽക്കുന്നുവോ ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്താണോ അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് ഈ ഓരോ നക്ഷത്രങ്ങൾക്കും പറ്റും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലാം തീയതി ഈ കിഴക്ക് ഭാഗത്ത് വരുന്ന നക്ഷത്രം എന്ന് പറയുന്ന അഞ്ച് എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ് എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് നഷ്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അത് എന്ത് തരത്തിലുള്ള നഷ്ടങ്ങളും ആവാം ആരോഗ്യ പ്രശ്നമാവാം സാമ്പത്തിക പ്രശ്നമാവാം കുടുംബ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാവാം അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളാവാം അങ്ങനെ പിന്നെ കടബാധ്യതകളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ആക്സിഡൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ടോട്ടൽ ലോസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാം അതിനകത്തോട്ട് അടങ്ങിയിരിക്കും അപ്പോൾ അഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം അവിടെ വന്നിട്ടുണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് നല്ല നല്ല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രധാന വാതിൽ കിഴക്ക് ഭാഗത്താണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് പൊട്ടത്തിൽ ഇത് ബാധിക്കും അതല്ല ആ ഭാഗത്ത് നിങ്ങളുടെ ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിലുള്ളവരെ മാത്രം ഇത് ബാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു നക്ഷത്രം വന്നു നിൽക്കുന്ന മറ്റ് സ്ഥലം എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് ഭാഗത്താണ് വടക്ക് ഭാഗത്ത് മൂന്ന് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് വന്നു നൽകുന്നത് ഈ വടക്ക് വശത്ത് നിൽക്കുന്ന മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടില് കലഹസാധ്യതകൾ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ആ ദോഷം ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അപ്പം ഇവിടെ മൂന്നെന്ന് പറയുന്ന നക്ഷത്രം പിന്നെ വീടിന്റെ വടക്ക് ഭാഗത്ത് ഈ വർഷം വന്ന് നിൽക്കുമ്പോൾ വീടിന്റെ പ്രധാന വാതിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീട്ടിൽ മൊത്തത്തിൽ കേസ് പിന്നെ പോലീസ് സ്റ്റേഷൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കോടതിപരമായിട്ട് അങ്ങനെയുള്ള ചീറ്റിംഗ് കേസുകൾ അല്ലെങ്കിൽ മറ്റ് പിന്നെ വസ്തുതർക്കങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള ഈ കേസുകളും വഴക്കുകളും നമുക്ക് ഉണ്ടാകാനുള്ള കുടുംബാംഗങ്ങൾക്ക് പൊതുവെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ കഴിഞ്ഞ വർഷം തെക്ക് വശത്താണ് ഈ ഒരു സ്റ്റാർ നിന്നത് അപ്പോൾ തെക്കോട്ട് ദർശനം ഉണ്ടായിരുന്ന വീടുകൾക്ക് അവർ ശ്രദ്ധിച്ചാൽ അവർക്ക് മനസ്സിലാവും കഴിഞ്ഞൊരു വർഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സയൻസ് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ള മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വടക്ക് ഭാഗത്ത് ഇപ്പോൾ മൂന്ന് വരുന്നുണ്ട് ഇവിടെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊഴിലിന് ആക്ടിവേഷൻ ചെയ്യുന്നൊരു ദിക്കെന്ന് പറയുന്നത് വടക്കാണ് അപ്പൊ ആ വടക്ക് നമുക്ക് വെള്ളത്തിന് സാന്നിധ്യം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ വടക്ക് നമുക്ക് ഇതുപോലുള്ള പ്രശ്ന പിന്നെ പിന്നെ വെള്ളം പല വീടുകളിലും വെച്ച് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് വാട്ടർ ഉണ്ട് അല്ലെങ്കിൽ വെള്ളിയിൽ വാട്ടർ ബോഡി ഉണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അപ്പോൾ വടക്ക് ഭാഗത്ത് വെള്ളം വരുന്നത് കലകത്തിനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും അത്തരത്തിൽ ആരെങ്കിലും അത് അവിടെ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം അത് നിർത്തിവെക്കുന്നത് വളരെ നല്ലതാണ് ഈ വർഷം ഒരു കാരണവശാലും വടക്ക് ഭാഗത്ത് ജലത്തിന്റെ സാന്നിധ്യം വേണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ഞാൻ അതിലോട് സാധിക്കും പ്രധാന വാതിൽ വടക്ക് ഭാഗത്തുള്ളവർക്ക് മറ്റൊരു റെമഡി എന്ന് പറയുന്നത് ഒരു റെഡ് കാർപ്പറ്റ് പ്രധാന ഒരു നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം വേണം എന്നാലേ അതൊരു ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഒരു നാല് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കാർപ്പറ്റ് വീടിന്റെ വടക്ക് ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ വഴക്കും പ്രശ്നങ്ങളും മാറാനായിട്ട് വളരെ നല്ലൊരു റെമഡിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്ന രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ചൽ വെച്ചിട്ട് ഞാനൊരു ഫംഗ്ഷയുടെ ബേസിക് ക്ലാസ് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ട് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഫംഗ്ഷല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലക്കിഡ് ഫ്രോബ് ഉണ്ട് സിക്സ് റോഡ് ബിഞ്ചയുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമററ് അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സ്ഥാപനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലെങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്ട്സ്ആപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും